ബി ജെ പി ആർ എസ് എസ് ബുദ്ധിശാലികളാണ്. അവരുടെ ബുദ്ധി രാഷ്ട്രീയത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ തന്ത്രം വിജയിക്കുകയാണ്. ആ വിജയിക്കുന്നതിൻ്റെ ലക്ഷണമാണ് സുധാകരനിലൂടെ പ്രകടമായത്. എന്നെ വെടിവെച്ച് കൊല്ലാൻ ആളുകളയച്ച രണ്ട് ആർ എസ് എസ്കാരിയല്ലേ സുധാകരനല്ലേ സെലക്ട് ചെയ്ത് അയച്ചത്? ഇതെല്ലാം ഈ നാട്ടിൽ പ്രകടമല്ലേ? അതുകൊണ്ട് ഈ ശൂര്യവീര പരാക്രമം കാണിക്കുക, എന്തെങ്കിലും വിവരദോഷം വിളിച്ചു പറയുക, ആർ എസ് എസിൻ്റെ ശാഖയുണ്ടാക്കാൻ, ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസ്സുകാരനായ ഞാൻ പ്രവർത്തിച്ചു, ആർ എസ് എസ്സുകാരെ ശാഖയുണ്ടാക്കി തോട്ടടയിലും കിഴുന്നയിലുമൊക്കെ പ്രവർത്തിപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ഇന്ത്യയെ വളർത്തിയെടുക്കുന്നതിൽ ഉയർത്തിയെടുക്കുന്നതിൽ ഇന്ത്യയുടെ കാർഷിക വ്യാവസായിക രംഗത്ത് സോവിയറ്റ് സഹായത്തോടുകൂടി ഇന്ത്യയെ അഭിവൃദ്ധിപ്പെടുത്താൻ ഭരണരംഗത്തൊക്കെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ എന്നതുപോലെ വലിയ സേവനമർപ്പിച്ച കോൺഗ്രസിൻ്റെ ഉന്നതനായ നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തെ ആർ എസ് എസിൻ്റെ സംരക്ഷകനായും ഫാസിസ്റ്റ് സംരക്ഷകനായും ഫാസിസത്തിൻ്റെയും ആർ എസ് എസിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന നിലയിലേക്കൊക്കെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എവിടെ ചെന്നെത്തി? ഇതിൽ ഞാൻ കോൺഗ്രസിനല്ല, ബി ജെ പിയുടെ ബുദ്ധി രാക്ഷസന്മാരുടെ രാഷ്ട്രീയം കേരളത്തിൽ വിജയിച്ചു വരികയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, മതേതരവാദികൾ മനസ്സിലാക്കണം, ഗാന്ധിയന്മാരായ കോൺഗ്രസ്സുകാർ, അവർക്കൊരു തിരിച്ചറിവുണ്ടാകണം. മതന്യൂനപക്ഷങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി, കാരണം കോൺഗ്രസിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഇപ്പോൾ ആർ എസ് എസിൻ്റെ കൈവശം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടകരമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കി മതന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിജന വിഭാഗങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയങ്ങളിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള വഴി എന്ന് മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കണമെന്നാണ് അവരോടെല്ലാം അഭ്യർത്ഥിക്കാറുള്ളത്. സുധാകരൻ കോൺഗ്രസ്സിനകത്ത് സ്ഥാനങ്ങളൊന്നും ലഭ്യമാകുന്നില്ലെന്ന് തോന്നിയപ്പോൾ ബി ജെ പി പോകാൻ ചെന്നൈയിലെത്തിയതാണ്. ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ടത് അതിനൊന്നും. അവിടെ എത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളെ തടഞ്ഞ് പിന്തിരിപ്പിച്ചതാണ്. ഇപ്പോൾ അയാൾ, ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ എനിക്ക് ആർ എസ് എസ് പോകാൻ വിചാരിച്ച് ഞാൻ പോകുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ, ഒരു ഗാന്ധിയനായ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ഒരു കെ പി സി സി പ്രസിഡൻ്റ് എന്നാണ് പറയുന്നത്? ഞാൻ വിചാരിച്ചാൽ കോൺഗ്രസ് ബി ജെ ആർ എസ് എസിലേക്ക് പോകും, എനിക്കതിനെ തടസ്സമൊന്നുമില്ല എന്ന് ആർ എസ് എസിനെ എതിർക്കുന്നൊരു പാർട്ടിക്കാരൻ അങ്ങനെ പറയാൻ കഴിയുമോ? പിന്നെ അതിന് വേറെ തെളിവെന്താ? വേറെ ഒരു വിശദീകരണമൊന്നും അതിനാവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തന്നെ ഏറ്റവും മതിയായിട്ടുള്ള തെളിവുകളാണ്. അതെല്ലാം ഓരോരുത്തരുടെ കാര്യങ്ങളല്ലേ. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് നിങ്ങളെല്ലാം ഒരു നിരീക്ഷണം നടത്തിയാൽ കാര്യങ്ങൾ നിങ്ങൾ ഇനിയും കൂടുതൽ വ്യക്തമാക്കും.